ജിം സിമുലേറ്റർ ട്വൻറ്റി ഫോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ബി ഫിറ്റ് ജിം നല്ല കിഡിലമായിട്ട് പോകുന്നുണ്ട് സോ നമ്മൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ അപ്ഡേറ്റുകളും ഇതുവരെയായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിം കുറച്ചും കൂടി ഒരു ലക്ഷറി ലൈഫ് ആക്കി എടുക്കാനായിട്ട് പോവാണ് യെസ് ഈ ഒരു ജിമ്മിലായിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളാണ് സോ നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ് എല്ലാം മാറ്റിയിട്ട് ഒന്ന് കിടിലമാക്കി പെയിന്റ് ഒക്കെ അടിച്ച് വേറെ ലെവൽ ആക്കാനായിട്ട് പോവാണ് സോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല സോ അതൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യണം ഇന്ന് നമ്മൾ ഈ കാണുന്ന എല്ലാ മെഷീൻസും എടുത്ത് മാറ്റാൻ പോവാണ് എന്നിട്ട് നല്ല കിടിലമായിട്ട് സെറ്റ് ചെയ്യണം ആദ്യമേ നമുക്ക് ഈ കാണുന്ന ഐറ്റങ്ങളും മൊത്തം അങ്ങെടുക്കാം എന്നിട്ട് ഇവിടെ പെയിന്റ് അടിക്കണം ഈ നീല പെയിന്റ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് വേറൊരു രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകണം അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ കംപ്ലീറ്റ് ഐറ്റങ്ങളും അങ്ങ് മാറ്റി കൊടുക്കാം ഈ തുരുമ്പെടുത്ത ഇനി നമ്മൾ ഈ ജിമ്മിൽ വയ്ക്കില്ല എല്ലാം മൾട്ടി മൾട്ടി സാധനങ്ങൾ മാത്രമേ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പെയിന്റ് അടിക്കാനായിട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കുറച്ച് റെഡും മേടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൂവും മേടിക്കുന്നുണ്ട് യെല്ലോയും മേടിച്ചു ഓറഞ്ചും ഉണ്ട് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട് അതുകൊണ്ട് പ്രശ്നമേ ഇല്ല ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പറഞ്ഞാൽ പെയിന്റ് അടിക്കാന്നുള്ള ഒബ്ജക്ടിലോടാണ് ഞാനിപ്പോ ഇവിടെ അടിക്കാൻ പോകുന്നത് ഒരു റെഡ് ബ്ലൂ തീം ആയിരിക്കും സോ നമുക്ക് ഇപ്രാവശ്യം യെല്ലോ അടിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഇതേതാ ഫ്ലാഗ് പോലെ ഇരിക്കുന്ന അത് ശരിയാവൂല ഇപ്പൊ ഞാൻ അടിച്ചിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഓറഞ്ച് തീമാണ് കേട്ടോ അത് ഇത്തിരി കൂടെ കാണാൻ കിടിലായിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഓറഞ്ച് തീം നമ്മൾ ഈ കംപ്ലീറ്റ് ബ്ലൂ മാറ്റിയിട്ട് ഈ ഒരു ബ്ലാക്ക് ഓറഞ്ച് തീമാണ് അടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇവിടെ ആയിട്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുക്ക രണ്ട് കോളം വെട്ടിട്ട് വീണ്ടും ഇതേപോലെ കൊടുക്കും ഓക്കെ അപ്പൊ നമ്മൾ കറക്റ്റ് കണ്ടോ ഇനി ഇവിടെ ഓറഞ്ച് അടിച്ച് കൊടുത്താൽ മതി കൊറച്ചു നേരത്തിന് ശേഷം നമ്മുടെ പെയിന്റ് ജോബും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പെയിന്റ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഓറഞ്ച് ബ്ലാക്ക് തീം ഭയങ്കര രസമായിട്ടുണ്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റങ്ങളും അങ്ങ് എടുക്കാന്നുള്ളതാണ് യെസ് ഇരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റങ്ങളും നമ്മൾ അങ്ങ് എടുക്കാൻ പോവുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് അയ്യോ എന്റെ എന്റെ ജിമ്മില് പ്രേതം കേറി പ്രേതം സംഭവിക്കുന്നേ അയ്യോന്തോന്നട ഇത് ഏത് ജന്തു ഇത് ഇത് കൈസ ഇതെന്തോ ഓ നേരെ ആയോ എടെ കമ്പിയിലിട്ട് വലിച്ചു വലിച്ച പുള്ളിക്കാര് ഇരിഞ്ഞു പോയിടെ ഹലോ Alo anne കേസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാ ഐറ്റങ്ങളും ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ വയ്ക്കാനായിട്ട് പോകുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളതിൽ ഇപ്പം പുതിയതായിട്ടുള്ള ഐറ്റങ്ങൾ മാത്രമേ ഇവിടെ വയ്ക്കുന്നുള്ളൂ ഓക്കെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും എല്ലാം പക്കയായിട്ടുള്ള ഐറ്റങ്ങൾ നമ്മളിപ്പോ ആദ്യത്തെ വയ്ക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ കുറച്ചും കൂടി ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ ഈ ഒരു ബ്ലാക്കിന്റെ ഇട ഒരെണ്ണം ഇവിടെ വെച്ചുകൊടുക്കും ഈ ഐറ്റം നാട് ഇങ്ങനെ വെച്ചുകൊടുക്കും കേട്ടോ ഇതേപോലെ ഇരിക്കട്ടെ അപ്പോഴെ ഒരു സൈഡിൽ നിന്ന് രണ്ടുപേരും ഒരേ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്തോളും അപ്പോൾ ഇതേപോലെ ആവുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ നിന്നിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ കഴിഞ്ഞ ഓക്കെ അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഐറ്റം കൂടെ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട് ഈ മാറ്റ് എല്ലായിടത്തും എനിക്ക് മാറ്റണം അടുത്തത് ഇവിടെ തന്നെ തിരിച്ച് ഇതേപോലെ ഐറ്റം ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അപ്പുറത്ത് അപ്പുറത്ത് നിന്നിട്ട് ഇവർക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായല്ലേ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് അവർ വർക്ക്ഔട്ട് ചെയ്തോളും അപ്പൊ ഒരാൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അടുത്ത ഇവിടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം അപ്പൊ ഏരിയ കുഴപ്പം സോ ഇനി ഈ ഒരു സാധനത്തിന്റെ തൊട്ടിപ്പുറത്തും കൂടെ വെച്ചുകൊടുക്കണം പക്ഷേ ഈ ഒരു മാറ്റ് ഇവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ടങ്ങ് മാറ്റും കൊടുക്കാം സോ രണ്ട് െ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടോട്ടലായിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്യാം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും സോ അതിനു മുന്നേ നമുക്ക് ഇവിടെ വേറെ മെഷീൻ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ അത് ഈ സെയിം ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഐ തിങ്ക് ഞാൻ ഈ സാധനത്തിന് പകരം പുതിയത് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ആ ഇതങ്ങ് റിമൂവ് ചെയ്യാം എന്നിട്ട് ഇതേ സെയിം പുതിയ ഐറ്റം ഉണ്ടല്ലോ ഇത് ഇവിടെ വെച്ച് കൊടുക്കാം ലക്ഷറി ആണ് നമുക്ക് വേണ്ടത് ചപ്പട്ട ഐറ്റം അല്ല സൊ നമ്മൾ ഇതാണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഐറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും നേരത്തെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ തിങ്ങി ഞെരിങ്ങിയിരിക്കുമായിരുന്നു സോ ഇപ്പം ഒരുപാട് സ്പേസ് ആയിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു ഗ്യാപ്പിലായിട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വെച്ചുകൊടുക്കാം പക്ഷെ നമ്മൾ ഇവിടെ വയ്ക്കാൻ പോകുന്ന വേറെ ഐറ്റമാണ് ലക്ഷറി ആയിട്ടുള്ള അതാണ്ട് നമ്മുടെ സൈക്കിളാണ് വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ആണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തം വെച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഉള്ള ഏരിയയിൽ ഈ സൈക്കിൾ അങ്ങ് വെച്ചുകൊടുക്കാം അപ്പൊ അവർ നേരെ ഈ റോഡിനെ നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്തോളാം അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ ബൈസുകൾ വെച്ചു കൊടുക്കുക കുറച്ച് ഗ്യാപ്പ് ഇടുന്നോട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ ഇതേപോലെ നമുക്ക് കുഴപ്പമില്ല ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കും പ്രശ്നം വരൂല്ല ബൈസുകൾ നാലെണ്ണം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു റോഡിനെ നോക്കിയിട്ട് അവർ അവര് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു യോഗ മാറ്റ് ഇട്ട് കൊടുക്കാം അത് വേണ്ട പക്ഷേ ഇവിടെ ഡോർ വന്ന് നടക്കാം അവിടെ സൈക്കിൾ വെക്കുന്ന വരില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തും വയ്ക്കാറുണ്ട് ഐറ്റങ്ങളും കൂടെ മൂന്ന് ഐറ്റം ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ ആണ് ഈ ഈ സാധനം ട്രെയിനർ ആണ് ഏറ്റവും വലുത് സോ ഈ ഒരു സാധനം നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കാം ഏഹ് ഈ ഒരു മതിലിനോട് ചേർന്നിട്ട് ഓക്കെ ഒന്നാമത്തേത് ഇവിടെ വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഇനി ബെഞ്ച് പ്രസ് ആണ് വെക്കാനുള്ളത് ബെഞ്ച് പ്രസ് വെക്കാനായിട്ട് ബെഞ്ച് പ്രസ്സിപ്പം എങ്ങനെ വയ്ക്കും ഇങ്ങനെ വയ്ക്കണോ അതോ ഓ യെസ് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും എനിക്ക് രണ്ടെണ്ണം സൈഡിലായിട്ട് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഓ യെസ് അപ്പൊ ഇങ്ങനെ വെക്കാൻ നേരത്ത് ഇവിടെ നിന്നും വർക്ക്ഔട്ട് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം എന്ത് ഡിസൈൻ ആയാലോചാ ഓക്കെ അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയും കൂടെ അതങ്ങ് ഫില്ല് ചെയ്യാം അപ്പൊ ഇത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നടന്നു പോകാനും വിഷയം വരുന്നില്ല അതും കൂടെ നമ്മൾ നോക്കണം അപ്പൊ എന്നാൽ മാത്രമേ ഈ മെഷീൻ ഒക്കെ നന്നാക്കാനോ അമ്മമാർക്ക് പറ്റുള്ളൂ കേട്ടോ യെസ് 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 ഇപ്പൊ കാണാൻ എന്ത് കിടിലോ നോക്കിയാൽ രണ്ട് സൈഡിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല എന്നാട്ടി നടന്നു പോകാൻ വഴിയുണ്ട് സോ അതായത് നോക്കിയാൽ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ബെഞ്ച് പ്രസ് ചെയ്യാനായിട്ടുള്ള ഐറ്റം കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഏരിയയിൽ നമ്മൾ വയ്ക്കുന്നില്ല കാര്യം ഇത് നടന്നു പോകാനുള്ള റൂട്ടായതുകൊണ്ട് ഇങ്ങോട്ട് ഇനി ഒന്നും വയ്ക്കുന്നില്ല നമ്മൾ നേരെ ഈ ഒരു ഏരിയയിലോട്ടാണ് ഇനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്രയും ഐറ്റങ്ങൾ നമുക്ക് ഇനി സെറ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ ലെഗിന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഐറ്റം ഇവിടെ വെച്ചു കൊടുക്കാം നടന്നു പോകാനുള്ള വഴിയുണ്ടല്ലോ യെസ് ഇത് നടന്നു പോകാനുള്ള വഴിയുണ്ട് അപ്പൊ ഈ ഒരു ലെഗിന്റെ വർക്കൗട്ടിന്റെ ഐറ്റങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് അടുത്ത ഐറ്റം ഓ ഈ ലെഗിന്റെ ഉണ്ട് ഇതും ലെഗിന്റെ വർക്കൗട്ട് സാധനമാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നടന്നുവാനുള്ള വഴിയുണ്ട് ഗോ അപ്പൊ അതും കൂടെ പേടിക്കണം ബൈസപ്സിന്റെ നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം അപ്പൊ രണ്ട് ഏരിയ വിട്ടിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് ബൈസപ്സിന്റെ വെച്ച് കൊടുക്കാം അപ്പൊ രണ്ട് ഏരിയയിൽ നിന്നായിട്ട് ബൈസപ്സിന്റെ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ ഒരാക്കിരിക്കാം അതേ സമയത്ത് ഇവിടെ ഒരാക്കിരിക്കാം അപ്പൊ അതേപോലെ തന്നെ ഈ രണ്ട് ഐറ്റവും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിരത്തി അതേപോലെ തന്നെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കണം ഈ ഒരു ഏരിയയിലായിട്ട് കംപ്ലീറ്റ് ത്രെഡ്മില്ലാണ് വെച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് ത്രെഡ്മെ നമുക്ക് ഇങ്ങോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം നമുക്ക് നേരെ ഇതിനെ ഡയറക്ഷൻ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് അങ്ങ് ത്രെഡ് ബിൻഡിൽ കംപ്ലീറ്റ് അങ്ങ് വെച്ചു കൊടുത്താൽ അങ്ങനെ കൊറേ നേരത്തിന് ശേഷം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ രണ്ട് ഏരിയയിലായിട്ട് ലെഗിന് അടിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ ഉണ്ട് രണ്ട് സൈഡിലായിട്ട് അതേപോലെ തന്നെ ഇവിടെയും രണ്ട് സൈഡിലായിട്ടുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ ബൈസപ് അടിക്കുന്ന ഏരിയയാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കും പ്രശ്നമൊന്നും ഇല്ല മെഷീനിലൊന്നും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മിഷീൻ വെച്ചുകൊടുക്കണം ഇതുണ്ട് ഓക്കെ ഈ ഒരു സാധനം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വെച്ചു കൊടുത്താലോ ഓക്കെ സോ ആ രണ്ട് ഐറ്റം ഇവിടെ വെച്ചുകൊടുക്കാം ഇത് കുറച്ചും കൂടി മുന്നോട്ട് വെക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഈയൊരു ഏരിയയിലായിട്ട് ഒരു രണ്ടെണ്ണം കൂടെ വെച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതങ്ങ് സെറ്റ് ആവും പിന്നീട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പറയുന്നത് ഇത് വെച്ചുകൊടുക്കാണ്ട് വെയിറ്റ് വെയിറ്റ് ഇത് വെച്ചു കൊടുക്കാനായിട്ടുണ്ട് ഐ തിങ്ക് ഞാൻ ഈ ഒരു സാധനം ഇവിടെ വെച്ചുകൊടുക്ക ഇത് രണ്ടെണ്ണം മതി ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ളത് ഡമ്പലും കൂടെ ഉള്ളു സോ ഡൽ സ്റ്റാൻഡ് എടുത്തിട്ട് ഒരെണ്ണം ഒരെണ്ണം ഇവിടെ വെച്ചുകൊടുക്കാം കേസ് ഓക്കെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് പ്രശ്നം വരില്ല ഒരെണ്ണം എടുത്ത് ഇവിടെ തിരിച്ചും വെച്ചുകൊടുക്കാം രണ്ട് സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ ഇവിടെ വെച്ചുകൊടുക്കണം ഓക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡബല് വെച്ചിട്ടുണ്ട് നടന്നു പോകാനും പ്രശ്നമൊന്നുമില്ല ഇത്രയും ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെയും ഡബല് വെച്ചു അവിടെയും ഡബല് വെച്ചു വെയിറ്റ് കൈസോ ഒരു മിനിറ്റ് ഈ സാധനവും കൂടെ ഇവിടെ വെച്ചുകൊടുക്കാം ഓക്കെ ഈ ട്രെഡ്മില്ലും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നാല് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഈ സാധനം കംപ്ലീറ്റ് ആയി നമുക്ക് തിരിച്ചു വെച്ചുകൊടുക്കാം കേസ് അപ്പൊ കുറച്ചും കൂടി ഏരിയ കിട്ടും ഓ അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ തടെ ജിമ്മാണ് ലക്ഷറി ലൈഫ് ആയിട്ടുണ്ട് കേസ് മെഷീൻസ് കൂതറായിട്ടുള്ള ഐറ്റം അല്ലെ എല്ലാം റിച്ച് സാധനങ്ങളാണ് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ കോമ്പ് തന്നെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ നാട്ടി ഈ ഒരു ഓറഞ്ച് ബ്ലാക്ക് തീമില് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഗൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് പറയണം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ് ഇതുവരെ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ച് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം ഇനി നമുക്ക് എന്റെ കയ്യില് ഈ ഒരു സാധനം നമ്മൾ വച്ചിട്ടില്ല ഇതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താലോ രണ്ടെണ്ണം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ ആൾക്കാരൊക്കെ ആ യെസ് നമുക്ക് നേരെ റോഡിലോട്ട് നോക്കിയിട്ടിരുന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേസ് ആ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു ഐറ്റം നമ്മുടെ കൈയിരിപ്പുണ്ട് അതാണ് അതാ ഈ കാണുന്ന ഐറ്റം ഐ തിങ്ക് ഞാൻ ഞാനിവിടെ രണ്ട് റോ മെഷീൻ ഇങ്ങനെ ചേർത്ത് വെച്ചാലോ നമുക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതേ സീം സാധനം ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇത് പക്ഷെ കുഴപ്പമില്ല ഇങ്ങനെ ഇരുന്നാലും അത് കാണാൻ നല്ല രസമുണ്ട് ഒരു നാലെണ്ണം കൂടെ മേടിക്കാം ഫൈനലി ഇതാ ഇത്രയും മെഷീനും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിലുള്ളത് യോഗ മാറ്റ് മാത്രമാണ് ഗൈസ് കംപ്ലീറ്റ് ആയിട്ട് ബാക്കി എല്ലാ ഐറ്റങ്ങളും വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഡ്യൂറബിലിറ്റി കുറഞ്ഞ മെഷീൻസ് ആണ് ഇതൊന്നും ഞാൻ ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം വേണമെങ്കിൽ നമുക്ക് മുകളിൽ കൊണ്ടു വയ്ക്കാം പക്ഷെ താഴെ ഒന്നും തന്നെ വയ്ക്കുന്നില്ലട ടൈം ടു സ്വിച്ച് ഇയർ സോ ഗൈസ് യോഗാ മാറ്റ് നമ്മൾ തൽക്കാലത്തേക്ക് ആര് ഇവിടെ ആവശ്യമുള്ളൂ യോഗ മാറ്റ് എപ്പോഴും ഈ ഒരു ഏരിയയിൽ കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ യോഗ മാറ്റ് ഇവിടെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് നല്ല റിലാക്സ് ആയിട്ട് അവര് പാട്ടൊക്കെ കേട്ട് ഉല്ലസിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ ഇത്രത്തോളം ഇത്രത്തോളംസ് ഉണ്ട് നമുക്ക് താൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഈ മെഷീൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിടാം ഗൈസ് അങ്ങനെ എന്റെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഐറ്റങ്ങൾ ഇതായി ഇവിടെ കൊണ്ടു കേട്ടോ എൻ്റെ അമ്മ താഴെ വന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഒരു ലക്ഷറി ആയിട്ട് മുകളിൽ ഇതുവരെ ലക്ഷറി ലൈഫ് ആയിട്ടില്ല കേട്ടോ താഴെ ഇജ്ജാതി ലൈഫ് ഗൈസ് എല്ലാം പക്കയായിട്ടാണ് സാധനം വർക്ക് ആവുന്നത് അതേപോലെ തന്നെ ലുക്കും അടിപൊളിയായിട്ടുണ്ട് വല്ല സംശയം ഉണ്ടാ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അഭിപ്രായം പറയാം വീഡിയോ നിർത്തുന്നതിന് മുന്നേ നമുക്ക് ചെറിയ ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് ജിമ്മിന്റെ പേര് മാറ്റാനായിട്ട് പറ്റും ബീഫിറ്റ് എന്നുള്ള പേര് എന്നുള്ള പേര് ഞാൻ ചെറുതായിട്ട് മാറ്റി ജിം ഗുഡ് എന്നുണ്ട് കിടിലായിട്ടുണ്ട് അല്ലേ ജിമ്മും മാറ്റുമ്പോൾ ലോഗോ മാറ്റണം സോ നമുക്ക് ലോഗോ ബ്രോ ഈ ലോഗോ കൊള്ളാം സോ ഇതാണ് ഞാൻ ഇപ്പൊ ചൂസ് ചെയ്യാനായിട്ട് പോകുന്ന ലോഗോ കേട്ടോ ഇത് ചെറുതാക്കാനും പറ്റും ഓ ഇത്രയും വലുതാക്കാൻ പറ്റും സോ ഇത് തന്നെ പക്ക സെറ്റ് ഞാൻ ആ ലോഗോ നോക്കട്ടെ ാണ് ബീഫിറ്റ് അല്ല സ്ക്യൂഡില്ല ജി ബി ജിം ആണ് സോ അതാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജിമ്മ് വെളിയിൽ നോക്കുമ്പോൾ തന്നെ എന്ത് കിടിലോ അല്ലേ കാണാനായിട്ട് സോ അതേപോലെ തന്നെ നമുക്ക് ടോപ്പിലായിട്ട് സീലിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യണം അതായത് ഇപ്പൊ സിമെന്റിന്റെ സീലിംഗ് അല്ലേ അതൊന്ന് ഗ്ലാസ് ആക്കണം കേട്ടോ അപ്പൊ നമുക്കത് ഗ്ലാസ് ആക്കി കൊടുക്കാം സീലിംഗ് ഇപ്പൊ കിടക്കുന്ന ഈ സ്റ്റോൺ സീലിംഗ് ആണ് നമുക്കത് മാറ്റിയിട്ട് മോഡേൺ സീലിങ്ങിനെ കട്ടി നല്ലത് യെസ് ഇതാണ് നല്ലത് ഫ്രണ്ട് സൈഡ് മാറ്റാൻ പറ്റുമോ ഫ്രണ്ട് സൈഡ് മാറ്റാം ും ഗൈസ് ഫ്രണ്ട് സൈഡ് നമ്മൾ മാറ്റുവാണ് മാറ്റുവാണേട്ടാ അപ്പൊ ഇതേ സെയിം പരിപാടി തന്നെ മുകളിലും വരും വലിയ ഗ്ലാസ് വരും നൈസ് 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 അപ്പോൾ ഇതും കൂടെ അങ്ങ് ചെയ്യാം ഓക്കെ തടവൽ വസന്തയുടെ കേതെ പായയും കൂടെ അങ്ങ് ചെയ്യാം ഗൈസ് ഓക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ക അപ്പൊ ഗെയ്സ് അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു താഴത്തെ ജിമ്മ് നല്ല റിച്ച് ലെവൽ ആക്കിയിട്ടുണ്ട് നമ്മൾ ഒരു വി ഐ പി സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ദാ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ താഴത്തെ പോലെ തന്നെ സ്പായും തടവൽ കേന്ദ്രം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയാം അത് ഭയങ്കര ഹെൽപ്പ് ആയി എന്തായാലും നമ്മൾ ഇതാണ്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ട്രേഡിംഗ് കേജ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്റെ ഇരുപത്തി മൂന്ന് ഉള്ളൂ ഉള്ളു നമുക്ക് അത് ഇനി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇനി കുറച്ചും കൂടി ക്യാഷ് ആവുമ്പോഴത്തേക്കും നമുക്ക് അത് സെറ്റ് ചെയ്യാം സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് അടിക്കാത്ത ലൈക്ക് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന രണ്ടായിരം ആണ് സോ രണ്ടായിരം ലൈക്ക് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുക പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും Take care.